Hello guys, welcome to Master Meida. Master Meida YouTube channel like ella priyappettavarkum hardamaya swagatham. Video editing, 3D designing, adubole nammal ippo padichondirikkunna graphic designing softwares. These softwares okke valare smooth aayittu run cheyan pattuna nalla oru specification ulla laptop suggest cheyyamo ennu palarum nammude channel thodangiya samayam mudalke chodikkunnundayirunnu. പക്ഷേ ഈ ചോദിക്കുന്ന സുഹൃത്തുക്കൾ ആരും തന്നെ അവരുടെ ഒരു ബഡ്ജറ്റ് റേഞ്ച് അറിയിക്കാത്തത് കൊണ്ട് നമുക്ക് വ്യക്തമായ ഒരു ആൻസർ അതിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം ഏകദേശം ഒരു 30,000 മുതൽ ഒരു 1 lakh എബോവ് വരെയുള്ള നല്ല ലാപ്ടോപ്സ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ലി ബഡ്ജറ്റിലുള്ള എന്നാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പെസിഫിക്കേഷൻ ഉള്ള ലാപ്ടോപ്പ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താം എന്ന് കരുതിയത്. സോ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ നിലവിൽ AI സോഫ്റ്റ്വെയറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഒരു ടെക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകുമ്പോൾ വ്യൂവേഴ്സ് ആരും തന്നെ കൺഫ്യൂസ്ഡ് ആവേണ്ടതില്ല. തീർച്ചയായിട്ടും നമ്മൾ 17th പാർട്ടാണ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 18th പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ചാനൽ കണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത് എന്ന് കരുതിയതുകൊണ്ടാണ് നല്ലൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് കരുതിയത്. ഓൾറെഡി നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും HPയുടെ ഗെയിമിംഗ് സീരീസിൽ വരുന്ന പവലിയൻ 15 EC എന്നുള്ള ഒരു മോഡലുള്ള ലാപ്ടോപ്പാണിത്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നോർമൽ ബഡ്ജറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. എറൌണ്ട് ഒരു 60-63 ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. മെയിനായിട്ട് ഒരു ഗെയിമിംഗ് പർപ്പസിനാണ് SP ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും അവർ ആ വെബ്സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗ് പ്ലസ് ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു സ്പെക്ക് നമ്മൾ പറയുമ്പോൾ ആദ്യം നമുക്ക് എടുത്ത് പറയേണ്ടത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ്, അതായത് NVIDIA GeForce 1650 ഒരു ഗ്രാഫിക് കാർഡ് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ AMDയുടെ Ryzen 5 ആണ് ഇതിൻ്റെ പ്രോസർ വരുന്നത്. ഇന്റൽ Core i5 ആയിട്ട് ഈക്വലൻ്റ് ആയി നിൽക്കുന്ന ഒരു മോഡലാണ് Ryzen 5. മാത്രമല്ല ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സിനെല്ലാം തന്നെ അറിയാം ഗ്രാഫിക്സ് കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊസസർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്നത് AMD പ്രൊസസ്സർ തന്നെയാണ്. AMD പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും ആ ഒരു വേരിയന്റിൽ വരുന്ന ലാപ്ടോപ്പ് തന്നെ ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 256 GB SSD മെമ്മറി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പല ലാപ്ടോപ്പുകളിലും PC യിലൊക്കെ തന്നെ SSD മെമ്മറീസ് വരുന്നുണ്ട്. അതെന്തുകൊണ്ട് OS ഉൾപ്പെടെയുള്ള സോഫ്റ്റ്വെയർസ് ബൂട്ട് ചെയ്തെടുക്കാനും മറ്റ് ഓവറോൾ പെർഫോമൻസിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണത്. പിന്നെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് മെമ്മറി വരുന്നത് 1 TB ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് 1x1 ആയിട്ട് കണ്ട് മനസ്സിലാക്കാം. പിന്നെ ഇതൊരു ഫ്രഷ് അൺബോക്സിംഗ് അല്ല, അതുകൂടി ഞാൻ പറയാം. ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വല്ല ഫിസിക്കൽ ഡാമേജോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷനൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് അൺബോക്സ് ചെയ്തിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് സോഫ്റ്റ്വെയർസും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്, ഇതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ ഫ്രണ്ട്സ്, HP പവലിയൻ ഗെയിമിംഗ് 15 EC എന്ന ഈ ഒരു മോഡലുള്ള ലാപ്ടോപ്പ് ഞാനിവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ്. HPയുടെ വളരെ നല്ലൊരു സേഫ് പാക്കിംഗ് തന്നെയാണ് നമുക്ക് ആദ്യമായി ഇതിൽ കാണാൻ സാധിക്കുന്നത്. ലാപ്ടോപ്പ് പാക്കിങ്ങിൻ്റെ കൂടെ തന്നെ മറ്റൊരു ബോക്സിൽ അതിൻ്റെ പവർ കേബിളും ചാർജർ അഡാപ്റ്ററും നമുക്ക് അവൈലബിൾ ആണ്. ലാപ്ടോപ്പ് ഒന്ന് അൺറാപ്പ് ചെയ്തതിന് ശേഷം ചാർജർ സംബന്ധമായ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സാധാരണ നമ്മൾ മറ്റ് പ്രൊഡക്റ്റുകളൊക്കെ കാണുന്ന ഒരു യൂസർ ഇൻസ്ട്രക്ഷൻ ഗൈഡ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പാക്കിങ്ങിൽ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് കസ്റ്റമറെ കയ്യിൽ വളരെ സേഫായിട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് സ്പോഞ്ച് തന്നെ രണ്ട് സൈഡിലും കൊടുത്തിട്ടാണ് HP ഇത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് റാപ്പിംഗ് ഒന്ന് റിമൂവ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ പൂർണ്ണമായും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കിംഗ് വിത്ത് കവറിങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ബോഡി കളർ എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഷാഡോ ബ്ലാക്ക് കളറാണ്. സോ നെക്സ്റ്റ് നമുക്കിതിൻ്റെ സൈഡ് വ്യൂവിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
കോർണറിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നത് എച്ച് ഡി എം ഐ പോർട്ടാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ യു എസ് ബി പോർട്ടുണ്ട്. പിന്നെ വരുന്നത് ആർ ജെ 45, അതായത് നെറ്റ്വർക്ക് ജാക്ക്. ദെൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടൈപ്പ് സി യു എസ് ബി പോർട്ട് കൂടിയുണ്ട്. ഇൻബിറ്റീവിനായി നമുക്ക് അവിടെ ഒരു ഡ്രൈവർ ലൈറ്റും കാണാം. നെക്സ്റ്റ് വരുന്നത് മൈക്രോഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ കോംബോ ജാക്കാണ്. പിന്നെ ഈ ഒരു സൈഡിൽ അതിൻ്റെ എൻഡിലായിട്ട് കാണുന്നത് മെമ്മറി കാർഡ് റീഡറാണ്. മറുവശത്തേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, ഒരു യു എസ് ബി പോർട്ട് കൂടി ഈ ഒരു ഭാഗത്തുണ്ട്. കൂടാതെ കോർണർ സൈഡിലായിട്ട് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള എ സി അഡാപ്റ്ററും അതുപോലെ അതിൻ്റെ ലൈറ്റിങ്ങുമാണ് ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. ബാക്ക് വ്യൂവിൽ നല്ലൊരു എയർ പാസിംഗ് ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ബോട്ടം സൈഡിലായിട്ട് രണ്ട് ഫാന് എച്ച് പി ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഹീറ്റിംഗ് പ്രോബ്ലം നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന്. ബാക്ക് സൈഡിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എച്ച് പി പവലിയൻ്റെ ഒരു ബ്രാൻഡിങ് ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സോ ഓവറോൾ ബാക്ക് വ്യൂവിൽ നിന്നും അതുപോലെ തന്നെ സൈഡ് വ്യൂവിലൊക്കെ തന്നെ നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ബോഡി പാർട്ടിൽ എടുത്തു പറയേണ്ടത് എച്ച് പിയുടെ ആ സെൻറ്റർ പോർഷനിൽ വരുന്ന പർപ്പിൾ കളർ ലോഗോ ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെയിനായിട്ട് ഇതിൽ കാണുന്ന ബ്ലാക്ക് കളറിൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായി എച്ച് പി ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പർപ്പിൾ കളറാണ്. ആ ഒരു കളർ ആഡ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ലോഗോ ഏരിയയിലും അതുപോലെ തന്നെ കീബോർഡിൻ്റെ ബാക്ക് ലിറ്റ് ഏരിയയിലുമാണ്. സോ ഈ ഒരു ലാപ്ടോപ്പിൽ ബോഡി പാർട്ടിൽ വരുന്ന ബേസിക്കായ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് ഇൻസൈഡിലേക്ക് വരുമ്പോൾ തന്നെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിൽ കാര്യമായിട്ട് പറയേണ്ട ഒന്ന് ഡിസ്പ്ലേയുടെ ഭാഗം തന്നെയാണ്. 15.6 inch ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. മാത്രമല്ല ആ ഡിസ്പ്ലേയുടെ രണ്ട് സൈഡിൽ വളരെ തിന്നായിട്ടുള്ള ഒരു ഫ്രെയിമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു വൈഡ് സ്ക്രീനൊക്കെ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഒപ്പം തന്നെ ഡിസ്പ്ലേ സ്ലൈഡിങ് ആണെങ്കിലും വളരെ സ്മൂത്തിങ് ആണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ഒരു ഡിസൈനിങ്ങിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, താഴെ ഭാഗത്ത് രണ്ട് സൈഡിലുമായി കാണുന്ന ആ ഒരു കട്ടിംഗ് ആണ്. ശരിക്കും എച്ച് പി പവലിയന് മറ്റു ലാപ്ടോപ്പുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംതിങ് ഡിഫറെൻ്റ് ലുക്ക് തരുന്നത് ആ ഒരു പോർഷനിൽ നിന്ന് തന്നെയാണ്. ദെൻ ഇനി നമുക്ക് ഇതിൻ്റെ കീപാഡ് ഏരിയ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പർപ്പിൾ കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ കീപാഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പവർ ഓൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ബാക്ക് ലിറ്റ് വരുമ്പോഴാണ് കീപാഡിൻ്റെ യഥാർത്ഥ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ കാണുന്നത് പവലിയൻ്റെ നല്ലൊരു ബ്രാൻഡിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ എച്ച് പിയുടെ കസ്റ്റമർ സപ്പോർട്ട് ഡീറ്റെയിൽ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേബൽ നമുക്ക് കാണാം. പിന്നെ മെയിനായിട്ട് വരുന്നത് മൗസ് ടച്ച് പാഡാണ്. ഒരു ഫ്ലാറ്റ് സർഫേസോട് കൂടിയിട്ടുള്ള ഒരു മൗസ് ടച്ച് പാഡാണ് എച്ച് പി ഇതിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ AMD Ryzen 5 ഒരു ബ്രാൻഡിങ് വിത്ത് ലോഗോയും അതോടൊപ്പം തന്നെ NVIDIA GeForce GTX ബ്രാൻഡിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. സോ ഓവറോൾ അതിൻ്റെ ഒരു ഇൻസൈഡ് ബോഡി പാർട്ടിലും നല്ലൊരു ക്ലാസിക് ഡിസൈൻ തന്നെയാണ് എച്ച് പി കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് പെർഫോമൻസ് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ടോപ്പ് സൈഡ് ലെഫ്റ്റ് കോർണറിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. പ്രസ് ചെയ്ത് ഞാൻ ഓൺ ചെയ്യാണ്. ഓൺ ചെയ്യുന്നതോടുകൂടി തന്നെ കീബോർഡിൻ്റെ ആ ഒരു ബാക്ക് ലിറ്റും ഓൺ ആയിട്ടുണ്ട്. കൂടാതെ ബൂട്ടിങ്ങും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാം. ബൂട്ടിങ്ങിൻ്റെ ഒരു ഓവറോൾ ടൈം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ടൈമർ ഓൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ടാണ് ഇത് ബൂട്ടബിളായി വരുന്നതെന്നുള്ളത്. സീ, ഏകദേശം ഒരു 19 seconds ഉള്ളിൽ തന്നെ ഇത് ബൂട്ടായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫാസ്റ്റ് ബൂട്ടിംഗ് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ എച്ച് പി പവലിയൻ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഞാൻ മുൻപ് ഇൻട്രോയിൽ സൂചിപ്പിച്ച പോലെ പർച്ചേസിംഗ് സമയത്ത് ഞാൻ ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയർസും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഒരു 20 seconds ഉള്ളിൽ അത് ബൂട്ടായി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് SSD പെർഫോമൻസ് കൊണ്ട് തന്നെയാവാം. കീപാഡ് ബാക്ക് ലിറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓൺ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ആക്ച്വൽ ബ്യൂട്ടി അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നൈറ്റ് വ്യൂവിലൊക്കെ ആ ഒരു ബാക്ക് ലിറ്റിൽ നിന്ന് വരുന്ന പേർപ്പിൾ കളർ നല്ലൊരു അട്രാക്റ്റീവ് ലൈറ്റിംഗ് ഫീൽ തന്നെയാണ് നമുക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് ലെവൽസുകളായിട്ട് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ കീസും ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്ന് പരിചയപ്പെടാം. കീപാഡിൻ്റെയും ഡിസ്പ്ലേയുടെയും ഏകദേശം മിഡിൽ ഏരിയയിലായിട്ടാണ് സ്പീക്കർ വരുന്നത്. ഒറ്റനോട്ടത്തിൽ ഒരു ഗ്രാഫിക്സ് ഫിക്സ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുമെങ്കിലും ത്രൂ ഔട്ട് ആ ഏരിയ കംപ്ലീറ്റ് സ്പീക്കർ തന്നെയാണ്. പ്രത്യേകിച്ച് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആകുമ്പോൾ നല്ലൊരു സൗണ്ട് സിസ്റ്റം അത്യാവശ്യമാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സൗണ്ട് സിസ്റ്റം ഇതിൽ എസ് പി ആഡ് ചെയ്തിട്ടുണ്ട്. B&O എന്നുള്ള ഒരു കമ്പനിയാണ് സൗണ്ട് സിസ്റ്റം ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു ലോഗോ ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാം. നെക്സ്റ്റ് ക്യാമറേൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ
720p HD ക്യാമറയാണ് HD ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഹൈ ക്വാളിറ്റി വെബ് ക്യാം എന്നുള്ള നിലയ്ക്കൊന്നും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഒരു ആവറേജ് ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ഒറിജിനൽ തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ AMD Ryzen 5 സീരീസിലുള്ള 3550H വിത്ത് റേഡിയോൺ മെഗാഗ്രാഫിക്കോട് കൂടിയിട്ടുള്ള പ്രൊസസ്സറാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 8GB RAM ഉൾപ്പെടെ സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ജനറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു HD ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇമേജിലൂടെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, ആ ഒരു കളറിങ്ങിൽ വരുന്ന ഡെപ്തും ഇമേജ് ക്വാളിറ്റി എല്ലാം തന്നെ. ഇനി ഇമേജ് പോലെ തന്നെ വീഡിയോൻ്റെ പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോഴും ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഓവറോൾ ഡിസ്പ്ലേ പാർട്ടിൽ ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന PC HDMI ഡിസ്പ്ലേകളിൽ നിന്ന് ചില കളറിലൊക്കെ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RGB കളേഴ്സിലൊക്കെയാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ അത് ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും ആ ഒരു കളർ ടോണിൽ വരുന്ന ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം, അഡോബി ഫോട്ടോഷോപ്പിൻ്റെ 2020 വേർഷനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഫോട്ടോഷോപ്പ് മാത്രമല്ല 3ds Max പോലത്തെ ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ തന്നെ ഓപ്പൺ ചെയ്യുമ്പോഴും വലിയൊരു ഡിലേ ഒന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ലാപ്ടോപ്പിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം HDMI കേബിൾ ഉപയോഗിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓൾറെഡി HDMI സപ്പോർട്ട് ചെയ്യുന്ന ഡെല്ലിൻ്റെ മറ്റൊരു മോണിറ്റർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി അതല്ല ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എങ്കിൽ ആ രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ മാത്രം മതിയെങ്കിൽ അത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഫംഗ്ഷൻസ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. HP ഈ ഒരു ലാപ്ടോപ്പിൽ മാത്രമല്ല HDMI പോർട്ട് അവൈലബിൾ ആയി വരുന്ന മറ്റ് നോർമൽ ബഡ്ജറ്റ് ലാപ്ടോപ്പുകളിലൊക്കെ തന്നെ ഈ ഫംഗ്ഷൻ അവൈലബിൾ ആണ്. വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കും അതുപോലെ 3D വിഷ്വലൈസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ മൾട്ടിപ്പിൾ ലെവലിൽ വിൻഡോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഒരു സ്ക്രീൻ എക്സ്റ്റെൻഡിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിച്ച എല്ലാ സോഫ്റ്റ്വെയറും തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ ഒരു പോരായ്മ ഞാൻ കണ്ടത് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിലാണ്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം കിട്ടുന്നത് 3 hours ആണ്. ഒരു ഹെവി വർക്കൊക്കെ ചെയ്യുന്ന ഡിസൈനറെ സംബന്ധിച്ച് ഈ 3 hours എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു സമയമാണെങ്കിലും, ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഡ്യുവൽ ഫാൻ സിസ്റ്റം, കീബോർഡ് ബാക്ക്ലിറ്റ് അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഒരുപാട് അവേഴ്സ് ബാക്കപ്പ് നമുക്ക് കിട്ടാത്തത്. പിന്നെ ഒരു 150W സ്ലിം ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓൾറെഡി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഒരു ബോക്സ് ടൈപ്പ് അഡാപ്റ്റർ അല്ല ഇത്, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ലിം ഡിസൈനാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ബാഗിൻ്റെ സൈഡ് പോക്കറ്റിലൊക്കെ വളരെ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനും കീപ്പ് ചെയ്യാനൊക്കെ നമുക്കത് സാധിക്കും. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ പരിചയപ്പെട്ട HP പവലിയൻ ഗെയിമിംഗ് സീരീസിൽ വരുന്ന ആ ഒരു ലാപ്ടോപ്പ്. ഇതുമായി റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. ഒരു പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്ത ഡിസൈനറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എല്ലാ വർക്കുകളും ഓഫീസിൽ തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. ഇനി ഓഫീസിലല്ല മറിച്ച് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതോ അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ വർക്ക് അറ്റ് ഹോമിലൂടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ സംബന്ധിച്ച് പല സമയത്തും പല സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നിങ്ങൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിസൈനറാണ്, സപ്പോസ് നിങ്ങളൊരു യാത്രയിലാണെന്ന് കരുതുക. ആ ഒരു സമയത്താണ് ക്ലയൻറ്റ് നിങ്ങളെ വിളിച്ച് പറയുന്നത് ഒരു വർക്കുണ്ട്, അത് പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഇല്ല. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള ലാപ്ടോപ്പിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്പെസിഫിക്കേഷൻ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് എന്തുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് 61,000 ആണ്. പിന്നെ ഓൺലൈൻ പർച്ചേസിംഗിലേക്ക് പോകുമ്പോൾ ആമസോണിൽ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഉള്ളത് SSD ഇല്ലാത്ത മോഡലാണ് കാണിക്കുന്നത്. സോ അറ്റ് പ്രസന്റ് കുറച്ച് ഡിമാൻഡാണ് ഈ ഒരു മോഡലുള്ള ലാപ്ടോപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലും SP ഓതറൈസ്ഡ് ഷോറൂമിലൊക്കെ തന്നെ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 60,000 എന്ന് പറയുന്ന ഒരു നോർമൽ റേഞ്ച് ആണെങ്കിൽ പോലും ചില ആളുകൾക്ക് അത് അത്ര അഫോർഡബിൾ ആയി വരാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ പഠിച്ചെടുക്കാൻ വേണ്ടി ഈ ലാപ്ടോപ്പ് തന്നെ വേണം എന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രൈസ് റേഞ്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിലുള്ള ലാപ്ടോപ്പ് വാങ്ങി തൽക്കാലം നിങ്ങൾ ആ ഒരു കോൺഫിഗറേഷനിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിൽ വർക്കൊക്കെ ചെയ്ത് കുറച്ച് ക്യാഷൊക്കെ ആയതിന് ശേഷം ഇത്തരത്തിലുള്ള ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ലാപ്ടോപ്പൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതല്ല, ഇതിനേക്കാളും പ്രൈസ് റേഞ്ചിലുള്ള മാക് പോലത്തെ ലാപ്ടോപ്പുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് റേഞ്ച് അഫോർഡബിൾ ആവുന്ന ആളുകൾക്ക് അതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ ഞാനൊരു നോർമൽ ലെവലിലേക്ക് പരിചയപ്പെടുത്തുന്നത് HP പവലിയൻ ഗെയിമിംഗ് സീരീസിലുള്ള ഈ ഒരു ലാപ്ടോപ്പാണ്. ഓക്കെ, സോ ബിഗിനേഴ്സ് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്കും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ലാപ്ടോപ്പ് തന്നെ ആയിരിക്കും ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അതല്ലെങ്കിൽ മാസ്റ്റർ മീഡിയ ക്ലാസ് റൂം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിവേയ്സ്, AI സോഫ്റ്റ്വെയറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.